ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇതുപോലെയുള്ളൊരു വൈറ്റ് അടപ്പെടുത്തിട്ടുണ്ട്. വൈറ്റിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു അടപ്പെടുക്കാം. നമ്മുടെ ബോട്ടിലിൻ്റെ അടപ്പെടുക്കുന്നുണ്ട്, കുറച്ചുകൂടെ എന്തെങ്കിലും ചെറിയൊരു ടിന്നോ അതിൻ്റെയൊക്കെ അടപ്പ് വേണം. നമുക്ക് ഈ അടപ്പ് വേണം കേട്ടോ, ഈ ഫുള്ളായിട്ട് ഈ ക്രാഫ്റ്റ് ചെയ്യാൻ ആവശ്യമുണ്ട്. അപ്പോൾ രണ്ട് കൈ പോലെ വെട്ടിയെടുക്കുകയാണ്. ഇത് ബ്ലാക്ക് കളർ പെയിൻ്റാണ്, സോറി പേപ്പറാണ്, ചാർട്ട് പേപ്പർ ഉണ്ടല്ലോ, അതാണിത്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ രണ്ട് പീസായിട്ട് ഒരു വൈ ഷേപ്പിന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് നമുക്ക് ആ കൈ പോലെ കിട്ടും. അങ്ങനെ ഞാൻ രണ്ടെണ്ണം ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ രണ്ടെണ്ണം വെട്ടിയെടുത്തതിന് ശേഷം ആണ് ബാക്കിയുള്ള പരിപാടി ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് ഈ നമ്മൾ റൗണ്ട് രണ്ടെണ്ണം വരച്ചില്ലേ, ആ സംഭവത്തിന് ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കണം. അതിൻ്റെ ബാക്ക് പോർഷനിൽ എന്താ ഇതാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ ആ അടപ്പാണ്, ആ വരയ്ക്കാനെടുത്ത അതേ സെയിം അടപ്പാണ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ ആ കൈ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. അതുപോലെ തന്നെ അതിനെ കുറച്ച് നേരം ഒന്ന് ഡ്രൈ ആക്കാനായിട്ട് വെച്ചു. ഇപ്പം ഡ്രൈ ആയാൽ സംഭവം കൊള്ളാവും. നമ്മൾ സാധാരണ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഞാൻ വരച്ച് കൊടുത്തത്, സോറി ഒട്ടിച്ചു കൊടുത്തത്. അതായത് തൊപ്പി പോലെ തോന്നിക്കാനായിട്ട് റെഡ് ചാർട്ട് പേപ്പർ ഇതായത് പോലെ ഒന്ന് കൊടുക്കുകയാണ്. പിന്നെ ഒരു വൈറ്റ് പേപ്പർ അതായത് പോലെ ഒന്ന് കൊടുക്കുന്നു, തൊപ്പി പോലെ തോന്നിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. കുഞ്ഞു മക്കൾക്കായാലും വലിയവർക്കായാലും ഒക്കെ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. വേറെ വലിയ സംഭവങ്ങളൊന്നും വേണ്ട. ഞാൻ ബാക്കിൽ ഞാൻ ഒട്ടിച്ചു കൊടുത്തതെന്ന് വെച്ചാൽ, അത് ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഫോൺ എൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇന്നപ്പോൾ അനിയൻ്റെ കയ്യിലായിരുന്നു ഫോൺ. അപ്പോൾ അവൻ ഫോൺ തന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ബാക്കി പണി ചെയ്യാമെന്ന് വിചാരിച്ചാണ്. ഇത് ഒന്ന് നേരെ നിൽക്കാനായിട്ട് കുറച്ച് ക്ലേ വേണം. ക്ലേ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ട് പിന്നെ ഒരു സ്പോഞ്ച് പേപ്പർ ബാക്കിലൊന്ന് ഒട്ടിച്ചു കൊടുത്തതാണ്. നേരെ നിൽക്കാനായിട്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, കാണും, ഒരു നോട്ടത്തിലേ കണ്ടുള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ എന്താ ഇതുപോലെ ഒന്ന് അനക്കി കൊടുക്കുന്ന സംഭവം ഇങ്ങനെ ആണ്ട് ഇതുപോലെ ഒന്ന് ചലിക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനൊരു വർക്ക് ചെയ്തെടുക്കാം. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.